നമ്മളെവിടെ വന്നിട്ടുള്ളേ? എന്തോ എന്താടാ ദാസ അല്ലേ? എന്താടാ വിജയ? അവരെ നമ്മളിപ്പോ എവിടെയാ നിക്കണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ട നല്ലൊരു കിണ്ണം കാച്ച സ്ഥലം അല്ലെ, വലിയൊരു മലയും ഒരു വെള്ളച്ചാട്ടം ഒക്കെ അല്ലെ. നികി ജസ്റ്റ് ഒന്ന് കാണിച്ചാലോ അല്ലെ? നോക്കിയത് നികി ഇങ്ങനെ നമ്മുടെ മലകൾ ചൂണ്ടിക്കാണിക്കുന്നത് എവിടെ കാണിച്ചു? അങ്ങ് ദൂരെ നിങ്ങൾ വെള്ളച്ചാട്ടം കാണുന്നുണ്ടോ? ഇന്നത്തെ നമ്മുടെ യാത്ര ആ മലമുകളിലേക്ക് കേട്ടാ. അപ്പൊ ഈ മലമുകൾ എവിടെയാണ്, എന്താണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. കമന്റ് ചെയ്തോ അല്ലേ? ഫസ്റ്റ് ഗിയറിലാ പോകുന്നത്. നല്ല കുന്ന ഞങ്ങളങ്ങനെ അവിടെ നിന്ന് വരുന്ന വഴിക്ക് നല്ല മഴയായി കേട്ടാ. മഴയായിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് മേലോട്ട് കയറാൻ പറ്റുന്നില്ല. ഇനി എന്റെ മല മേലോട്ട് കയറണം കംപ്ലീറ്റ് ആയിട്ട്. അവിടെ നിന്ന് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. എന്നിട്ട് വണ്ടി ഇവിടെ വെച്ചു, ഈ ചേട്ടന്റെ വീട്ടിൽ വെച്ചിട്ട് ഇവരുടെ വീട്ടിൽ നമ്മൾ വന്നിട്ടുള്ളൂ. ഇവിടെ കയറി ഇരിക്കേണ്ടത്, എനിക്ക് ഇവിടെ ഇരുന്ന് സ്ഥലമൊക്കെ സെറ്റായി. കോട്ടൂല ഒന്നുമില്ല അല്ലേ? ഇതാ അത്യാവശ്യം നനഞ്ഞ ചേട്ടാ, കണ്ടതാ എന്റെ ഷർട്ടിലും നനഞ്ഞേണ്ട. ഇവിടെ നിന്ന് എത്ര ഉള്ളൂ നമുക്ക്? നാല് എത്ര കിലോമീറ്റർ ഉണ്ട് ചേട്ടാ? 3 kilometers. ഈ മല തന്നെ ഇങ്ങനെ മേലോട്ടല്ലേ? ആ 3 kilometers കയറി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം മലമുകളിൽ എത്തുട്ടോ. പക്ഷെ മഴയായി പോയോണ്ട് നമ്മുടെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ എന്തായാലും മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്തായാലും മല കയറാം അല്ലേ? അയ്യോ ഞാൻ നടക്കുന്നു, ഓപ്പോ വണ്ടി ഓടിക്കുന്നു, കയറാൻ പറ്റുന്നില്ല. അയ്യോ എനിക്ക് നടക്കാൻ പറ്റുന്നില്ലേ. ഞാൻ ഇത്രയും ദൂരം കയറി വന്ന്, അമ്മേ അടുത്ത് ഇങ്ങോട്ട് കയറിയപ്പോ തന്നെ ഞാൻ അടക്കുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങളിത് പാലക്കയം തട്ടിന്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ടല്ലേ. അപ്പതേ ഇവിടെ എൻട്രൻസ്. അപ്പൊ അങ്ങനെ അങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് ചെറിയതൊരു ടിക്കറ്റ് എടുക്കണം അല്ലേ? ടിക്കറ്റ് എന്തായാലും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇവിടെ വരുമ്പോ പ്രത്യേക ശ്രദ്ധിക്ക്, അത് പറഞ്ഞേക്കിനേക്ക്. ഇവിടെ ഗൂഗിൾ പേ ഇല്ല. അതെ ഗൂഗിൾ പേ ഇല്ല അല്ലേ? അപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടു. ഇവിടുത്തെ ഒരു ചേട്ടന് പിന്നെ ഒരു 100 രൂപ അയച്ചു കൊടുത്തിട്ടൊക്കെയാണ് നമ്മള് ടിക്കറ്റ് ഒക്കെ എടുത്തത്. അത് മാത്രമല്ല റേഞ്ചുല്ല ഇവിടെ ജിയോന്, വൈഫൈ ഒക്കെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പൊ എന്തായാലും പാലക്കയം തട്ട് വരുന്ന ഒരു നോട്ട് ദ പോയിന്റ്. കയ്യിലൊരു 100 രൂപയെങ്കിലും കരുതിട്ട് വേണം വരാൻ. എന്റെ പേഴ്സിൽ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ അതുപോലുള്ള വെച്ചേക്കൂല. അത് എടുത്തിട്ട് അപ്പൊ അതിന് ആവശ്യമുണ്ടോ? അത് തന്നെ പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് എങ്ങോട്ടാ പോകണ്ടേന്ന് അറിയാമോ? ജസ്റ്റ് ഒന്ന് കാണിച്ചേരേ. പോകേണ്ട സ്ഥലം ഉണ്ടത് ഈ കാണണത്, ഇനി ഇങ്ങനെ അങ്ങോട്ട് കേറിക്കോളൂ. കുറച്ച് നടന്നപ്പോ തളന്നു പോയ നികിത ഇവിടെ നിന്ന് വെച്ച് കയറുന്നുണ്ട്. കേറിവാ മോളെ, ക്ഷീണിച്ചാ? ക്ഷീണിച്ചാൽ നീ ക്ഷീണിച്ചെന്ന് പറയാൻ പാടില്ല, കാരണം നിന്റെ ആഗ്രഹത്തിനാണ് വന്നത് അല്ലേ? പാലക്കയം തട്ടില് അടിപൊളി സ്ഥലം കേട്ടോ. നല്ല തണുത്ത കാറ്റു, നല്ല രസമുണ്ട് കണ്ടതാ. കംപ്ലീറ്റ് ഇങ്ങനെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ കയറി 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 ഇങ്ങനെ പോവാ. കുറച്ച് നടക്കാൻ പറ്റാൻ താല്പര്യമുള്ളവർ മാത്രം വരാൻ പറ്റുള്ളൂ അല്ലേ? അത്യാവശ്യം ഇങ്ങനെ ഒന്ന് കയറണം. അത് കണ്ട് നേടി ഇവിടെ ഒരിതുണ്ട്. ഇതാ ആലു പിടിക്കുന്ന പോലെ കെഞ്ചി പറഞ്ഞു, നിക്കി എന്റെ ഒരു ഫോട്ടോ എടുത്തതാ, നിക്കി എന്റെ ഒരു ഫോട്ടോ എടുത്തതാന്നും പറഞ്ഞിട്ട് ഇതാ ഞാൻ ഓപ്പ എന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടാ. ആ നൃത്തത്തിലൊന്ന് നിക്കോപ്പേ, മറ്റേ ആ ഫോട്ടോ ഞാൻ ഇതിന്റെ കൂടെ ഇടാട്ടാ കേട്ടാ. അപ്പൊ പണ്ട് കൊടൈക്കനാലിൽ പോയ ഒരു ഫോട്ടോ ഉണ്ട്, നല്ല അടിപൊളി പോസാണ്. എന്താലേ നല്ല രസമുള്ള സ്ഥലം. ഇത് കണ്ണൂര് ശ്രീകണ്ഠാപുരം ഒക്കെ റൂട്ടിലെ പാലക്കയം തട്ട് പറയുന്ന സ്ഥലം. കണ്ണൂർ പാലക്കയം തട്ട് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ഇപ്പൊ വണ്ടി കാറൊക്കെ ആയിട്ട് നേരെ ഇവിടെ വന്ന് നമ്മള് ബൈക്ക് നിർത്തില്ലേ, ആ ഗേറ്റിന്റെ അടുത്തുകൊണ്ട് നിർത്താം. അവിടെ നിന്നൊരു 50 രൂപ ടിക്കറ്റ് എടുക്കാം. പിന്നെ ഇങ്ങനെ ഒന്ന് മലയൊക്കെ കയറാൻ പറ്റുമെങ്കിൽ ഒന്ന് കയറി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒരു വൈകുന്നേരങ്ങളൊക്കെ അടിച്ചു പൊളിക്കാം. കണ്ണൂരുള്ള എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടാവും തോന്നുന്നു അല്ലേ? നമ്മൾ മുമ്പ് വന്നതാണ്.
വെറുതെ അങ്ങനെ ഇപ്പൊ ഒന്ന്, നമ്മളിപ്പോ ശരിക്കും പറഞ്ഞു ഇവിടത്തേക്കായിട്ട് മാത്രം വന്നതല്ല അല്ലെ, നമ്മള് വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു. ശ്രീകണ്ഠാപുരീനെ അടുത്ത് കുറച്ചപ്പുറമായിട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വന്നപ്പോ അവിടെ നിന്നൊരു 12 കിലോമീറ്റർ കൂടെ ഉള്ളു ഇങ്ങോട്ട്, ഇവിടെയും കൂടി വന്നൊന്ന് കയറിയിട്ട് പോവാന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ നിങ്ങളോട് പറഞ്ഞല്ലേ ട്രാവൽ വീഡിയോ ഒക്കെ ചെയ്യാന്ന്. അപ്പൊ ഒരു തുടക്കം എന്നോണം ചെറിയൊരു ട്രാവൽ വീഡിയോ അല്ലെ, ചെറിയൊരു ട്രാവൽ വീഡിയോ. അപ്പൊ അങ്ങനെ നമ്മളങ്ങനെ ഇവിടെ വന്നേരം ഇവരെയൊക്കെ പരിചയപ്പെട്ടു കേട്ടോ. ഇവരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നതാണ്, ഈ രണ്ടുപേരും വീഡിയോസ് കാണുന്നതാണ്. അപ്പൊ കണ്ടപ്പോ സന്തോഷം, ഒരുപാട് സന്തോഷം, നിങ്ങളെ കണ്ടതിലും ഒരുപാട് സന്തോഷം. നമ്മൾ അങ്ങോട്ടൊന്ന് പോവാല്ലേ, ജസ്റ്റ് അങ്ങോട്ടൊന്ന് കയറിയിട്ട് വരാം. ഒന്ന് നടക്കി നീക്കി അങ്ങോട്ട് മേലെ വരെ. എന്തായാലും വന്നതല്ലേ, മുഴുവൻ കണ്ടിട്ട് പോവാം. ഇനി എന്തായാലും വൈകുന്നേരം ആവാണ്ട് വീട്ടിലെത്തൂല നമ്മൾ. നോക്കിയാ എന്താ രസം നോക്കിയാ, നീ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാ, ബാക്ക് നല്ല മേഘങ്ങളോട് തൊട്ടടുത്ത് ഇങ്ങനെ നമ്മൾ കുറച്ച് വെയിലുണ്ടെങ്കിൽ കൂടി ആ ചൂട് അറിയുന്നേ ഇല്ലേ. കണ്ടാ കംപ്ലീറ്റ് നോക്കിയാ, എന്താ ഭംഗി നോക്കിയേ, ഇവിടെ ഇങ്ങനെ നിന്നിങ്ങനെ കാണാം, നല്ല അടിപൊളി വ്യൂ പോയിന്റുകൾ. കൊടൈക്കനാലിലൊക്കെ പോയ പോലെ നല്ല ശരിക്ക് കണ്ടാ, കംപ്ലീറ്റ് ഇങ്ങനെ ഉണ്ട്. അല്ലെങ്കിൽ പകുതി കേറുമ്പോ തന്നെ പറയും മതി ഇനി അങ്ങോട്ടും ഇതന്നെയല്ലേ കാണാൻ വേണ്ടി, എന്തിനാണ് കേറുന്നേന്ന് പറയും. ശരിയാണ്, സത്യം പറഞ്ഞാൽ നമ്മള് രണ്ടാളും അങ്ങനത്തെ ഒരേ മൈൻഡ് ഉള്ളവരാന്ന് കേട്ടോ. അതെ, ഞാനും ഓപ്പിയും പറഞ്ഞു നമുക്ക് കേറാം, ഞാനും പറഞ്ഞാൽ നമുക്ക് കേറാം. അടിപൊളി, നല്ല രസമുണ്ട്, നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വൈകുന്നേരം ഒക്കെ ഇങ്ങനെ അടിച്ചു പൊളിക്കാം, സൂപ്പർ ആയിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും ഇവിടെ അച്ഛനും അമ്മയെ കൂടി നമ്മള് മുമ്പ് വന്നതാണല്ലേ, അതുകൊണ്ട് പകുതി വരെ കേറിയിട്ടുള്ളൂ. അമ്മക്ക് കാലിന് വയ്യാത്തോണ്ട് അച്ഛൻ കേറിയിട്ട് അമ്മ അമ്മയും അമ്മായിയും പകുതി വരെ കേറിയിട്ട് നമുക്ക് മക്കളെ എല്ലാം കൂട്ടിട്ട് വീണ്ടും ഒരു ദിവസം കൂടി വരാം അല്ലേ, പിന്നെ വൈകുന്നേരങ്ങളിൽ വരണം. എന്തായാലും അടിപൊളിയാണ് കേട്ടോ, നല്ല രസമാണ്. അപ്പൊ നിങ്ങളും കണ്ണൂരൊക്കെ വരുമ്പോ എല്ലാവരും കാണാൻ പറ്റിയ ഒരു സ്ഥലം പാലക്കയം തട്ട്. ഒരുപാട് പേര് വീഡിയോയിൽ രണ്ടു മൂന്ന് പേര് കണ്ണൂര് വരുന്നവര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെയോ കണ്ണൂര് കാണാൻ പറ്റിയ നല്ല സ്ഥലങ്ങളിൽ. പെട്ടെന്ന് വന്ന് കണ്ടിട്ട് പോവാം, ഒരു മണിക്കൂർ കൊണ്ടൊക്കെ വന്ന് വേഗം കണ്ട് അടിപൊളിയായിരിക്കും. വ്യൂ എല്ലാം ഇതാക്കി നമുക്ക് പോവാം. അപ്പൊ നമ്മൾ ഇത് ഇവിടുന്ന് രണ്ടാളും കൂടി ഒന്നിച്ച് റെഡിയാണേ. നമ്മള് ഇവിടെ ഒരു ചേട്ടനെ ഏൽപ്പിച്ചിട്ടുള്ള കേട്ടോ, ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ചേട്ടനെ പിടിച്ചോണ്ടിരിക്കുന്ന ഒരു ചേച്ചി. എനിക്ക് നല്ല കാറ്റും, വാ സൂപ്പർ, അടിപൊളി പ്ലേസ് ആട്ടല്ലേ, നല്ല രസം. നോക്കിയ നിങ്ങളിതാ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഏത് ഭാഗം നോക്കിയാലും നല്ല ഫുൾ നീലാകാശം. അതിനോട് കവറ് പിടിച്ചിട്ട് എന്തോ മൈനയിലോ എന്ത് പറഞ്ഞു, ഇനി പോയട്ടെ മൈനയൊന്നും ആയിരിക്കൂലത്. ചുറ്റ് ഇവിടെ ഇരുന്ന് നമ്മളിവിടെ ഇങ്ങനെ ഇപ്പൊ നീക്ക് ഇവിടെ ഇരിക്കണേ, നീക്ക് ഇവിടെ ഇരിക്കണം, അവിടെ നിന്ന് ഉള്ളൊരു വ്യൂ ആണ് ശരിയാ, കംപ്ലീറ്റ് ചെയ്തേ കണ്ട ഇങ്ങനെ നോക്കിയാല് ഉള്ളൊരു വ്യൂ ആണ് കേട്ടാ, കംപ്ലീറ്റ് മേഘങ്ങൾ ഇങ്ങനെ ആയിട്ട് എല്ലാ ഭാഗവും കംപ്ലീറ്റ് കോടയാണ്, കോട ഇങ്ങനെ നിറഞ്ഞ് കണ്ട നല്ല കാറ്റും ഒക്കെ ആയിട്ട് ഫുള്ളൊരു വ്യൂ കണ്ടാ, എന്താ സൈറ്റ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മ വന്നിട്ട് ഇതുവരെ എൻഡിംഗ് ഒന്നും വന്നില്ല അല്ലേ. അതെ, അപ്പൊ എന്തായാലും ഇതിന്റെ എൻഡിംഗ് വരെ നമ്മളിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ഇവരിവിടെ ഗേറ്റ് വരെയുള്ള ഇത് കാണട്ടോ, ഇവിടെ തീരെയാണ് തൽക്കാലം, ഇവരിവിടെ സ്റ്റോപ്പാണ് കണ്ടോ. ഈ എൻഡിംഗ് എന്ന് പറഞ്ഞ ഒരു അടിപൊളിയാണ് കണ്ടോ, നോക്കിയാ എന്താ ഒരു രസം നോക്കിയാ അങ്ങോട്ട് കണ്ടോ, സൂപ്പർ. അപ്പൊ അങ്ങനെ നമ്മള് നമ്മുടെ സെൽഫി പോയിന്റിൽ നിന്നൊക്കെ അല്ലേ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സെൽഫി പോയിന്റ് അല്ലെ, ഫോട്ടോ പോയിന്റ് എന്തായാലും അല്ലേ, ഒരു പോയിന്റ് ഇങ്ങനെ നമ്മളതിന്റെ മേലെ നിന്നാണ് വന്നത് കേട്ടോ, ഇപ്പൊ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കണ്. ഒന്ന് വേഗം ഇറങ്ങി വാ മനുഷ്യ, മഴ ഇപ്പൊ പെയ്യോ. ഞാൻ എത്ര ഫാസ്റ്റ് ആയിട്ട് ഇറങ്ങി വരുന്നു, ഓപ്പ എന്തോ ഇങ്ങനെ നാപ്പത്തഞ്ചു വയസ്സായി ചാച്ചിട്ടോപ്പാ, എന്നാലും ഇങ്ങനെയെല്ലാം നാപ്പത്തഞ്ചു വയസ്സായിരുന്നു ഞാൻ പറയുന്നില്ല, പരസ്യമായിട്ട് ഇത് പറഞ്ഞിരുന്നു ആയിക്കോട്ടെ, പരാജയം സമ്മതിച്ചു, തോൽവി സമ്മതിച്ചു, ഇത് കണ്ട് ജനങ്ങൾ പറയും, നമ്മുടെ ആരാധകർ പറയും അല്ലേ, ഫാൻസ് പറയും, നീക്കാരി പറയും, നീക്കിച്ചോറിന് സത്യമാണെന്ന് പറയും.
അപ്പൊ അങ്ങനെ ഗൈസ് അല്ലേ, നമ്മളപ്പോ അങ്ങനെ നമ്മുടെ പാലക്കയം തട്ടിൽ മുഴുവൻ കണ്ടു താഴെ നല്ല കാറ്റ്, ശരിക്കും നല്ല തണുപ്പ് കേട്ടാ. അപ്പൊ ആയിക്കോട്ടെ, അപ്പൊ എന്തായാലും നിങ്ങളും ഇവിടെ വരിക അല്ലെ, പാലക്കയം തട്ടിൽ വരിക. അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കാണാത്തവരുണ്ടെങ്കിൽ വന്ന് കാണുമോ അല്ലെ. പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം പ്രത്യേകം അല്ലെ. നമുക്ക് ഇതുപോലുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ വേറെ പോയി ഷൂട്ട് ചെയ്യാം, കുറച്ച് ട്രാവൽ വീഡിയോസ് ഒക്കെ ചെയ്യാം എന്നൊക്കെ അന്ന് പറഞ്ഞില്ല നമ്മൾ ലൈവിൽ വന്നപ്പോ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിലും കമന്റ് ചെയ്യുക അല്ലെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഇതുപോലുള്ള വീഡിയോസുകളും ചെയ്യാൻ ശ്രമിക്കാം അല്ലെ. അപ്പൊ നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ വീഡിയോ വേണം വേണം എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുന്ന എനിക്ക് ഇങ്ങനെ ചുളുവില് യാത്ര ചെയ്യാലോ, യാത്ര ചെയ്യാനുള്ള ഇത് മനസ്സിലായ. അപ്പൊ എന്തായാലും ഇഷ്ടമാണ് കേട്ടോ യാത്ര ചെയ്യാൻ വേണ്ടിട്ട്. ഒരുപാട് മഴ നനഞ്ഞ ബൈക്കിൽ യാത്ര ചെയ്യാൻ, നേരത്തെ കണ്ടില്ലേ മഴ നനഞ്ഞ ബൈക്കിൽ യാത്ര ചെയ്തവിടെ കോഴി വെള്ളത്തിൽ വീണ പോലെ അടക്കിയിരുന്നത്. യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഒരുപാട് യാത്ര ചെയ്യാൻ വേണ്ടി ഇഷ്ടമാണ്. ഇങ്ങനെ ബൈക്കിലെല്ലാം പോവാനാണ് കേട്ടോ ഇഷ്ടം, കാറിലെല്ലാം പോയി കഴിഞ്ഞാൽ എനിക്ക് ഛർദ്ദിക്കാനെല്ലാം വരും. കാറിൽ പോയിട്ട് കാണാറില്ലേ ഫുൾ ടൈം ഇങ്ങനെ ഉറങ്ങുന്നത്, ഛർദ്ദിക്കാൻ വരും. ഉറക്കത്തിന്റെ ഉസ്താദാണ് അവള്. ബൈക്കിലും സ്കൂട്ടിയിലെല്ലാം എനിക്ക് യാത്ര എത്ര ദൂരം വേണമെങ്കിലും പോവാൻ എനിക്ക് ഒരു കുഴപ്പമില്ല, ഒരു മടിയില്ല, ഒരു മടിയില്ല. ഞാനാണ് ഓടിച്ച് കഷ്ടപ്പെടുന്നത്, മഴയെല്ലാം കൊണ്ട് ഞാൻ ഓടിക്കണം നടത്തം ചുരുക്കത്തിൽ പറഞ്ഞാല്. കാറാകുമ്പോ മനുഷ്യൻ സമാധാനത്തിൽ മഴയെല്ലാം കൊള്ളാണ്ട് പോവാ, പക്ഷെ ഇവക്ക് മഴ കൊണ്ട് പോണം, എന്നിട്ട് കോഴിനെ പോലെ പോയിട്ട് ഏതെങ്കിലും വീടിനെ വിട്ടിരിക്കണം, അതാണ് അമ്മേ. അപ്പൊ ഈ നിഷ്കളങ്കയായ എന്നെ പറഞ്ഞതിന് പറഞ്ഞവടെ കിട്ടിയെന്ന്. അപ്പൊ എന്തായാലും മഴ ചെറുതായിട്ട് തുടങ്ങുന്നുണ്ട്, അപ്പൊ നമ്മൾ ഇറങ്ങിയാണ്. അപ്പൊ ഇനി ഇറങ്ങിയിട്ട് നമ്മൾ എവിടെയെങ്കിലും കയറുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൂടെ കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ അവിടെ എടുത്തിട്ട് പോവാം. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് വൈൻഡപ്പെന്ന് പറഞ്ഞോണം തന്നെ ആയിക്കളെ അല്ലെ, ഏകദേശം ഏറെക്കുറെ വൈൻഡപ്പന്നെ ആയിക്കോട്ടെ. അപ്പൊ പിന്നെ കണ്ട സ്ഥലങ്ങളെന്നല്ലേ ഇറങ്ങുമ്പോഴുള്ളത്. ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ ബൈ എല്ലാവരോടും.